ഗോൾഡ് ഹിറ്റായാലും ഇല്ലെങ്കിലും തിയേറ്ററിൽ മൂന്നാഴ്ചകൾ മാത്രം. നമസ്കാരം, കർമ്മശക്തി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറെ നാളുകളായിട്ടുള്ള കാത്തിരിപ്പിനൊടുവിലാണ് അൽഫോൺസ് പുത്രൻ്റെ പൃഥ്വിരാജ് നയൻതാര ചിത്രം ഗോൾഡ് തിയേറ്ററുകളിലെത്തിയത്. പ്രേമമിറങ്ങി 7 വർഷങ്ങൾക്ക് ശേഷമെത്തുന്ന അൽഫോൺസ് പുത്രൻ്റെ ചിത്രം എന്ന പ്രത്യേകതയും ഗോൾഡിനുണ്ട്. അൽഫോൺസിൻ്റെ കരിയറിലെ 3-ാമത്തെ ചിത്രമാണ് ഗോൾഡ്. നിവിൻ പോളിയെ നായകനാക്കി ഒരുക്കിയ നേരം, പ്രേമം എന്നിവയായിരുന്നു അൽഫോൺസിൻ്റെ ആദ്യ 2 ചിത്രങ്ങൾ. ഈ കഴിഞ്ഞ ഓണത്തിന് തിയേറ്ററുകളിൽ എത്തിക്കാനിരുന്ന ഗോൾഡ് സാങ്കേതിക പ്രശ്നങ്ങളും പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും പൂർത്തിയാകാത്തതിനെ തുടർന്ന് റിലീസ് നീണ്ടുപോകുകയായിരുന്നു. കുറെ അഭ്യൂഹങ്ങൾക്കും മറ്റ് സോഷ്യൽ മീഡിയ ചർച്ചകൾക്കും ഒടുവിൽ കേവലം 1 ആഴ്ചയ്ക്ക് മുൻപാണ് ചിത്രത്തിൻ്റെ സഹനിർമ്മാതാക്കളിൽ ഒരാളായ ലിസ്റ്റിൻ സ്റ്റീഫൻ ഗോൾഡ് ഡിസംബർ 1 തിയേറ്ററിൽ എത്തുമെന്ന് അറിയിക്കുന്നത്. റിലീസ് തീയതി പ്രഖ്യാപിച്ചെങ്കിലും ഗോൾഡ് 1-ാം തീയതി തന്നെ തിയേറ്ററിൽ പ്രദർശനം ആരംഭിക്കുമോ എന്ന സംശയം അപ്പോഴും ലിസ്റ്റിനിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ 4 ദിവസങ്ങൾക്ക് മുൻപ് ഗോൾഡിന് ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് സെൻസർ ബോർഡ് നൽകിയതോടെയാണ് ചിത്രത്തിലെ നായകനായ പൃഥ്വിരാജ് അക്ഷരാർത്ഥത്തിൽ അൽഫോൺസ് പുത്രൻ സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രൊമോഷൻ പോലും ആരംഭിച്ചത്. എന്നിരുന്നാലും ഈ റിലീസ് തീയതിയിൽ പൃഥ്വിരാജ് സംതൃപ്തനായിരുന്നില്ല എന്ന് പറയുന്നതാണ് ശരി. അതുകൊണ്ടാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ചിത്രത്തിൻ്റെ പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടും അത് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവയ്ക്കാൻ നടൻ ആദ്യം മടിച്ചത്. അതിന് കാരണം മറ്റൊന്നുമല്ല, പൃഥ്വിരാജിൻ്റെ തന്നെ മറ്റൊരു ചിത്രം അടുത്തു തന്നെ ഇറങ്ങും എന്നതാണ്. ഫെഫ്ക നിർമ്മിക്കുന്ന ഷാജി കൈലാസ് ചിത്രം കാപ്പയാണ് അത്. ക്രിസ്മസ് റിലീസിനായി കാപ്പ എത്തുമ്പോൾ പൃഥ്വിരാജിൻ്റെ തന്നെ അൽഫോൺസ് പുത്രൻ ചിത്രം ഒരു വെല്ലുവിളിയാകുമെന്നത് സംശയം തന്നെയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം കാപ്പ 22 ഡിസംബർ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൽഫോൺസ് പുത്രൻ ചിത്രം ഗോൾഡ് കൂടിപ്പോയാൽ 21 ദിവസം മാത്രമായിരിക്കും തിയേറ്ററുകളിൽ പ്രദർശനം നടത്തുക. കൂടാതെ തിയേറ്റർ റിലീസിന് മുൻപേ തന്നെ സിനിമയുടെ OTT അവകാശവും സാറ്റലൈറ്റ് അവകാശവും അണിയറ പ്രവർത്തകർ വിറ്റൊഴിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണ്. നേരത്തെ 1 ഒക്ടോബർ അവസാനത്തോടെയോ 1 നവംബർ പകുതിയോടെയോ ഗോൾഡ് തിയേറ്ററുകളിൽ എത്തിക്കാനായിരുന്നു അണിയറ പ്രവർത്തകർ ശ്രമിച്ചിരുന്നത്. എന്നാൽ നീണ്ടുപോയ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ കാരണമായിരുന്നു ഇതിൻ്റെ പ്രദർശനം വൈകിയത്. ചിത്രത്തിനെക്കുറിച്ച് ഇടയ്ക്കിടെ വിവരങ്ങൾ പങ്കുവച്ചിരുന്ന അൽഫോൺസ് പുത്രൻ ഗോൾഡുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ നിന്നും പിൻവലിക്കുകയും ചെയ്തു. ജോഷി എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് ഗോൾഡിൽ അവതരിപ്പിക്കുന്നത്. നയൻതാര എത്തുന്നത് സുമംഗലി ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രമായിട്ടാണ്. ചിത്രത്തിൻ്റെ ടീസർ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. പൃഥ്വിരാജിനും നയൻതാരയ്ക്കും പുറമെ ഷമ്മി തിലകൻ, മല്ലിക സുകുമാരൻ, വിനയ് ഫോർട്ട്, അൽത്താഫ് സലീം, സാബുമോൻ, ചെമ്പൻ വിനോദ്, ബാബുരാജ്, കൃഷ്ണശങ്കർ, ശബരീഷ്, ജാഫർ ഇടുക്കി, ജഗദീഷ്, അബു സലീം, സുരേഷ് കൃഷ്ണ, ദീപ്തി സതി, സുധീഷ്, അജ്മൽ, അമീർ, പ്രേംകുമാർ, സൈജു കുറുപ്പ്, ജസ്റ്റിൻ ജോൺ, ഫൈസൽ മുഹമ്മദ്, എം ഷിയാസ് തുടങ്ങിയ വൻ താരനിരയാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. അൽഫോൺസ് പുത്രൻ തന്നെയാണ് ചിത്രത്തിൻ്റെ കഥ, എഡിറ്റിംഗ്, സംഘട്ടനം, VFX, ആനിമേഷൻ, കളർ ഗ്രേഡിംഗ് തുടങ്ങിയവ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആനന്ദ് സി ചന്ദ്രനാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യൂ.